ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. എല്ലാ ദിവസവും 10 ക്വസ്റ്റ്യൻ എന്ന ടാസ്കിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ, എല്ലാ ദിവസത്തെ വീഡിയോയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ദിവസേനെ 10 ക്വസ്റ്റ്യൻ എന്ന ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. 2020 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്ത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2020 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്ത്? വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഈ ലോക ജലദിനത്തിന്റെ, 2020 വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലോകത്ത് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളത്. എന്നാൽ ഏകദേശം അവരുടെ കണക്ക് പ്രകാരം, ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 220 കോടി ജനങ്ങൾക്ക് ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കുന്നു, 2020 ലോക ജലദിനത്തിൻ്റെ പ്രമേയം, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നു, എന്നാണ് ലോക ജലദിനം ആചരിക്കുന്നത്? മാർച്ച് 22 ലോക ജലദിനം ആചരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ടാസ്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി ആര്? മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആര്? ആരാണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി? ശിവരാജ് സിംഗ് ചൗഹാനാണ്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ മുൻപത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കമൽനാഥ്. കമൽനാഥ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. അദ്ദേഹം വിശ്വാസവോട്ടിൽ പരാജയപ്പെട്ടു. ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ? BJP നേതാവാണ്. BJP നേതാവായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇപ്പോൾ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ചു, 2020 ലോക ജലദിനത്തിന്റെ പ്രമേയം, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു സബ് ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു, എന്നാണ് ലോക ജലദിനം ആചരിക്കുന്നത്? മാർച്ച് 22 അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്, മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പായിട്ട് വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടു, കമൽനാഥിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? അപ്പോൾ ഇന്ത്യ 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 144-ാമത്തെ സ്ഥാനമാണ്. 144-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം 140 ആയിരുന്നു. അപ്പോൾ 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 144. കഴിഞ്ഞ വർഷം, മുൻവർഷം 140 ഇന്ത്യയുടെ സ്ഥാനം. ആദ്യത്തെ 5 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫിൻലാൻഡ് വരുന്നുണ്ട്, ഐലൻഡ് വരുന്നുണ്ട്, നോർവേ വരുന്നുണ്ട്, ഡെൻമാർക്ക് വരുന്നുണ്ട്, സ്വീഡൻ. ഈ 5 രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 രാജ്യങ്ങളാണ് ആദ്യത്തെ 5 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ 2020 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 144. കഴിഞ്ഞ വർഷം അത് 140. ഇനി ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? COVID-19 പ്രതിരോധിക്കുവാൻ അതിന്റെ പ്രതിരോധത്തിനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ള മരുന്ന് ഏതെന്നാണ്? അപ്പോൾ നമുക്കറിയുമ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിരോധത്തിനായിട്ട് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന, അനുമതി കിട്ടിയിരിക്കുന്ന മരുന്നിൻ്റെ പേരാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയും. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഈ മരുന്നാണ് നമ്മുടെ മലേറിയയുടെ പ്രതിരോധത്തിന് വേണ്ടി, മലേറിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഇത് തന്നെയാണ്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഓക്കെ, നമ്മൾ 5-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 7 വൻകരകളിലെയും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ. ഓ, ക്വസ്റ്റ്യൻ ഇതാണ്, 7 വൻകരകളിലെയും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സത്യരൂപ് സിദ്ധാന്തയാണ്. കൽക്കട്ടക്കാരനാണ് ഇദ്ദേഹം. അപ്പോൾ കൽക്കട്ടയിൽ നിന്നുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്, 37 വയസ്സാണ് സത്യരൂപ് സിദ്ധാന്തയ്ക്ക്. അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യനാണ്, അവയവദാനത്തിലും മാറ്റിവെക്കലിലും 2019 ഒന്നാമതെത്തിയ സംസ്ഥാനം. ശ്രദ്ധിക്കുക, 2019 അവയവദാനത്തിലും മാറ്റിവെക്കലിലും ഒന്നാമതെത്തിയ സംസ്ഥാനം.
ഏകദേശം 449 രോഗികൾക്കാണ് 2019 അവയവദാനവും മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടന്നത്. ഇത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ രോഗികൾക്ക് 2019 അവയവദാനവും മാറ്റിവെക്കലും നടത്തിയത്. എന്നാൽ 2018-ലും 2017-ലും ഒക്കെ മഹാരാഷ്ട്ര ആയിരുന്നില്ല, തമിഴ്നാടും തെലുങ്കാനയുമായിരുന്നു 2018-ലും 2017-ലും മുന്നിൽ നിന്നത്. ഇപ്പോൾ 2019 449 രോഗികൾക്ക് മഹാരാഷ്ട്ര അവയവദാനവും മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലും കൂടെ ഒന്നാമതെത്തിയിട്ടുണ്ട്. ഒന്നാമതെത്തിയ സംസ്ഥാനം അപ്പോൾ മഹാരാഷ്ട്രയാണ്. 7-ാമത്തെ ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ വാദം കേൾക്കുന്നതിന് വേണ്ടി, വീഡിയോ കോൺഫറൻസിലൂടെ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഏത് എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് വിദ്യോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ സുപ്രീം കോടതിയിലെ വാദം വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൊറോണ COVID-19 വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കോടതിയുടെ നടപടികൾ ഡിജിറ്റലൈസേഷൻ ആക്കാനും വേഗത്തിലാക്കാനും വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിദ്യോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അടുത്ത 8-ാമത്തെ ക്വസ്റ്റ്യൻ, 2020-ലെ ഏബൽ പുരസ്കാരം നേടിയത് ആരെല്ലാമാണ്? ആരെല്ലാം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പേർ അത് അല്ലെ, രണ്ടോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അത് നേടിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2020-ലെ ഏബൽ പുരസ്കാരം അവർ രണ്ടുപേരാണ്. ഒന്ന് ഹിലൽ ഫർസ്കൻബർഗും ഗ്രിഗറി മാർഗുലിസുമാണ് ആണ് 2020-ലെ ഏബൽ പുരസ്കാരം നേടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഏബൽ പുരസ്കാരം എന്ന് പറഞ്ഞത്? ഗണിതശാസ്ത്ര രംഗത്തെ നോബൽ പുരസ്കാരമായി കണക്കാക്കപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഏബൽ പുരസ്കാരം. അപ്പോൾ ഗണിതശാസ്ത്ര രംഗത്തെ നോബൽ സമ്മാനമായിട്ടാണ് ഈ ഏബൽ പുരസ്കാരത്തെ കാണുന്നത്. അപ്പോൾ രണ്ടുപേരാണ് നേടിയിരിക്കുന്നത്. ഒരാൾ ജെറുസലേമിലെ ഹെബ്രു സർവകലാശാലയിൽ നിന്നുള്ള 84 വയസ്സുള്ള ഹിലൽ ഫർസ്കൻബർഗും, അതുപോലെ തന്നെ US യേൽ സർവകലാശാലയിൽ നിന്നുള്ള 74 വയസ്സുള്ള നമ്മുടെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗ്രിഗറി മാർഗുലിസാണ്. രണ്ടുപേരും അധ്യാപകന്മാരാണ്. ഒരാൾ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ നിന്നും മറ്റൊരാൾ US യേൽ സർവകലാശാലയിൽ നിന്നും. ഓക്കെ, 9-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക വന ദിനമായി ആചരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആദ്യം നമ്മൾ പറഞ്ഞു ലോക ജലദിനത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. അതും ഏകദേശം മാർച്ച് മാസത്തിൽ തന്നെയാണ്. മാർച്ച് 21 ലോക ജലദിനം. മാർച്ച് 22 ലോക വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21. അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് വനങ്ങളും ജൈവ വൈവിധ്യവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം. ലോക വനദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് വനങ്ങളും ജൈവ വൈവിധ്യവും എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അപ്പോൾ ഇത് എന്നു മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 2013 ലോക വനദിനം ആചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2013 ലോക വനദിനം ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്രാവശ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് വനങ്ങളും ജൈവ വൈവിധ്യവും എന്നാണ്. ഇത് ആചരിക്കുന്നത് മാർച്ച് 21. ഓക്കെ, നമ്മൾ 10-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആ പദ്ധതിയുടെ പേരാണ് ആരോഗ്യ സഞ്ജീവനി. അപ്പോൾ ഈ ആരോഗ്യ സഞ്ജീവനി എന്നാണ് ഈ 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 500,000 രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതിൽ അനുവദിക്കും. ഈ ആരോഗ്യ സഞ്ജീവനിയിൽ 500,000 രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതിനകത്ത് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 65 വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലെ 10-ാമത്തെ ചോദ്യമായിട്ടുണ്ട്, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നുള്ളതാണ്. ആരോഗ്യ സഞ്ജീവനി എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. 500,000 രൂപ വരെയുള്ളവർക്ക് അവരുടെ ചികിത്സ 500,000 രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. 65 വരെയുള്ളതാണ് പ്രായപരിധി. അപ്പോൾ ഇന്നത്തെ ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. ഇനി നാളെയും നമുക്ക് ഇതുപോലെ വീണ്ടും പുതിയ 10 ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരും. നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി.